ഏറ്റവും നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന കാഴ്ചപ്പാടിൽ വിശക്കുന്നവർക്കൊരു കൈത്താങ്ങായി വേൾഡ് മലയാളി ഹോം ഷെഫ് ഒരുക്കുന്ന സ്നേഹവൂണ് ആറ്റിങ്ങലിൽ. സ്നേഹവൂണിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് ആറ്റിങ്ങൽ രാജകുമാരി ഡേ ടു ഡേ ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിന് മുൻവശത്തായാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വിശപ്പുള്ള ആർക്കും എടുത്തു കഴിക്കാൻ പാകത്തിന് 25 പേർക്കുള്ള ഭക്ഷണം എല്ലാ ദിവസവും ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കുമെന്ന് വേൾഡ് മലയാളി ഹോം ഷെഫ് ഫൗണ്ടർ റസീല സുധീർ പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അത് ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേൾഡ് മലയാളി ഹോം ഷെഫ് ഫൗണ്ടർ റസീല സുധീർ. ഞങ്ങളുടെ ഒരു എളിയ സംരംഭമാണിത്. അതായത് വിശന്നിരിക്കാൻ ആരും പാടില്ല. ഒരു നേരത്തെ ഫുഡ് നമ്മളാൽ കൊണ്ട് കഴിയുന്ന പോലെ വിശന്നിരിക്കുന്നവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു എളിയ ശ്രമം. അതിന് ഈ ആറ്റിങ്ങയിലുള്ള എല്ലാ പേരും വളരെ സപ്പോർട്ടും സഹകരണവും ഞങ്ങൾക്കുണ്ടായിരുന്നു. വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന് പറയുന്നത് ലോകത്താകമാനം നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. നല്ല ഭക്ഷണമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് ഉള്ള ഒരു കോൺസെപ്റ്റിൽ തുടങ്ങിയ ഈ ഒരു ഗ്രൂപ്പ് ഈ കോവിഡ് സമയത്താണ് ഇത്രയും ആക്റ്റീവായി എല്ലായിടത്തും ഇതിന് ബ്രാഞ്ചുകളായതും ഇത്രയും വലിയ ഒരു ഗ്രൂപ്പായി മാറിയത്. ആറ്റിങ്ങൽ തന്നെ ഞാനിവിടെ വന്ന് ഒരു വർഷം കൊണ്ടാണ് ആറ്റിങ്ങലെ ഗ്രൂപ്പ് ഇത്രയും ആക്റ്റീവ് ആവുകയും എല്ലാവരും വളരെ സപ്പോർട്ടാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായാലും ശരി, നല്ല ഭക്ഷണം, മായം കലരാത്ത ഭക്ഷണം സമൂഹത്തിൽ എത്തിക്കാനായിട്ട് വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ കൂട്ടായ്മ റസീസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഇപ്പോൾ ഒരു ഫുഡിൻ്റെ ഒരു യൂണിറ്റും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്നത്തെ ദിവസം ചെയ്യാൻ കഴിഞ്ഞതിൽ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ ഫാദർ തക്കയാക്കടയിൽ എസ് എ റഹ്മാൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. മരിച്ചിട്ട് ഒരു വർഷമാവുകയാണ്. അപ്പോൾ ഈ ദിവസം തന്നെ എനിക്കിത് ചെയ്യണമെന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഈ ഒരു ആഗ്രഹം ഇന്ന് നടന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ കഴിയുന്നൊരു സഹായം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ. ഇത് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഈ ഒരു 25 പേർക്കുള്ള ഫുഡ് ഡെയിലി നമ്മൾ ഈ ക്യാബിൽ വെക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വേൾഡ് മലയാളി ഹോം ഷെഫിലെ മെമ്പേഴ്സിനെ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനുള്ള കാശൊക്കെ സ്വരൂപിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ സ്വന്തം ഫണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ മെമ്പേഴ്സ് മുന്നോട്ട് വരാനൊരു മാതൃകയായി ഞാൻ മാറുമെങ്കിൽ ഒരുപാട് ചാരിത്രമുണ്ട്. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ഫസ്റ്റാണ്. ഇനി എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ഞങ്ങളുടെ വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ ഓരോ ക്യാബിൻ വെക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ആദ്യത്തെ ക്യാബിനറ്റ് ആറ്റിങ്ങലിൽ സ്ഥാപിച്ചുകൊണ്ട് പ്രശസ്ത സിനിമാ താരവും MLA മുകേഷ് സ്നേഹവൂണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ നന്മയുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ റസീലയും റസീലയുടെ കുടുംബവും ചെയ്തു തുടങ്ങിയത്. ഇനി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ ആർക്ക് വേണമെങ്കിലും വിശക്കുന്നവർക്ക് വന്ന് ഊണെടുത്ത് കഴിക്കാവുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് ശരിക്കും നമ്മുടെ മലയാളികളുടെ മനസ്സിന് അകത്ത് ഇത്രയും നന്മയുണ്ടെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. ഇവിടെ ആദ്യം പ്രളയം വന്നപ്പോൾ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി എടുത്തു ചാടുന്നത് കണ്ട് ലോകം അത്ഭുതപ്പെട്ടു. ഇത്രയും നല്ല മനുഷ്യർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ? അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ എത്ര ആൾക്കാരാണ് ആരും പട്ടിണി കിടക്കരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം വന്നിട്ട് അത് നമ്മൾ അത്ഭുതകരമായിട്ട് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരുടെയും മനസ്സിലുള്ള ആ സുമനസത്വം പുറത്ത് വരുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. വളരെ സന്തോഷകരമായിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ്, നന്മയുള്ള കാര്യമാണ്. റസീലയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ടും ഞാൻ കരുതുന്നു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വാർഡ് കൗൺസിലർ KJ രവികുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിശന്നിരിക്കുന്ന അഗതികൾക്കായിട്ട് എൻ്റെതായ രീതിയിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കണമെന്നുള്ളത്. അതിന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് അതിനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ നിവാസികൾ, വേൾഡ് മലയാളി ഹോം ഷെഫ് മെമ്പേഴ്സ്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്ന ഈ രാജവുമായിട്ട് ഫ്രണ്ടിൽ തന്ന
രാജകുമാരിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ എല്ലാവർക്കും ഇതൊരു മാതൃകയാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 21 കൺട്രീസിലായിട്ട് വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ലേഡീസ് മായം കലരാത്ത ഫുഡ് നാട്ടിലുള്ള എല്ലാവർക്കും എത്തിക്കാനായിട്ട് റസീസ് എന്ന ബ്രാൻഡ് നെയിമിൽ ഒരു യൂണിറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് വേൾഡ് മലയാളി ഹോം ഷെഫാണ്. ഈയൊരു സൽക്കർമ്മം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പം ഇന്ന് എൻ്റെ ഫാദർ മരിച്ചിട്ട് ഒരു വർഷമാവുകയാണ്. എൻ്റെ ഫാദറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ്. പാവപ്പെട്ടവളെ ഒത്തിരി സ്നേഹിച്ചിരിക്കുകയും സ്നേഹിച്ചിരുന്ന ആളും അവർക്ക് ഫുഡ് ഇതുപോലെ എത്തിക്കാൻ ഒരുപാട് താല്പര്യം കാണിച്ചിരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർമ്മ ദിവസം തന്നെ എനിക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ നിവാസികളോടും. HP News, ആറ്റിങ്ങൽ.